നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോടാനുകോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തത് 5 മണിക്കൂർ എഴുതി തയ്യാറാക്കിയ 45 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വാദ്ര എടുത്ത സമയമാണ് 5 മണിക്കൂർ പലപ്പോഴും ഉത്തരം മുട്ടി വാദ്ര നിശബ്ദനായി അപ്പോൾ തൊട്ടരികിലുണ്ടായിരുന്ന പ്രിയങ്കയുമായി സംസാരിക്കാൻ എൻഫോഴ്സ്മെന്റ് അധികാരികൾ അനുവദിച്ചു പ്രിയങ്കയുമായി പലതും ആലോചിച്ചു തുടർന്ന് വീണ്ടും ഉത്തരങ്ങൾ നൽകി ഇതിനിടെ പലപ്പോഴും ചോദ്യം ചെയ്യലിൽ തളർന്ന വാദ്രയ്ക്ക് ഭാര്യ പ്രിയങ്ക വെള്ളം കുടിക്കാൻ നൽകി സ്നാക്സുകൾ നൽകിയെങ്കിലും അദ്ദേഹം നിരസിക്കുകയായിരുന്നു വളരെ നാടകീയമായ നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ലണ്ടനിൽ വസ്തുവകകൾ വാങ്ങിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ ദില്ലിയിലെ ജംനഗറിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിന് ഹാജരായത് കേസുമായി ബന്ധപ്പെട്ട് പ്രധാന വ്യക്തികളിലൊരാളായ മനോജ് അറോറയുമായി വാദ്രയ്ക്കുള്ള ബന്ധം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വാദ്ര ചോദ്യം ചെയ്യലിന് ഹാജരായത് വാദ്രയെ ഈ മാസം 16 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ദില്ലി കോടതി ഉത്തരവിട്ടിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി സഹകരിക്കണമെന്ന് കോടതി വാദ്രയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രിയങ്ക പറഞ്ഞു കേസിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും താൻ ഭർത്താവിനൊപ്പം നിലകൊള്ളുമെന്നുമാണ് പ്രിയങ്ക മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ പക പോക്കുകയാണെന്നും പറയുന്നു എന്തായാലും വാദ്രയെ കൂടുതൽ സമയം കസ്റ്റഡിയിൽ എൻഫോഴ്സ്മെന്റ് വെക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇത് മനസ്സിലായതിനാലും കൂടിയാണ് പ്രിയങ്കയെ കൂടി ഒപ്പം അയച്ചത് ഭർത്താവിന്റെ കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിനൊപ്പം പോകുന്നത് എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഉയർന്നിരുന്നു ബിജെപി ഇത് രാഷ്ട്രീയ ആയുധമാകുമെന്നും ഭയപ്പെട്ടിരുന്നു എന്നാൽ എല്ലാം അവഗണിച്ചാണ് പ്രിയങ്ക ഒപ്പം പോയത് പാർട്ടിക്ക് ഇതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ അവർ ഭർത്താവിനെ ഉടൻ മോചിപ്പിച്ചു കൊണ്ടുവരാനും ചോദ്യം ചെയ്യലിൽ പതറാതിരിക്കാനും ശ്രദ്ധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്